ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ പ്രതിദിന പകർച്ചവ്യാധി രോഗ കേസുകളുടെ എണ്ണത്തിൽ വർധനവ്. പുതുതായി 3460 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 843 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരാൾ കൂടി രോഗം ബാധിച്ച് മരണപ്പെടുകയും ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരുടെ എണ്ണം 141 ഉയർന്നു. സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി റെസ്റ്റോറൻറ്റുകൾക്കും കോഫി ഷോപ്പുകൾക്കുമുള്ള പ്രതിരോധ പ്രോട്ടോകോളുകൾ അപ്ഡേറ്റ് ചെയ്തതായി നഗരഗ്രാമകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ അപ്ഡേഷൻ പ്രകാരം ഒരു ടേബിളിൽ പരമാവധി ഇരിക്കാവുന്ന ആളുകളുടെ പരിധി ഒഴിവാക്കി. അതേസമയം 2 ടേബിളുകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിച്ചിരിക്കണമെന്ന വ്യവസ്ഥ ബാധകമാകും. റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കണം. റെസ്റ്റോറൻറ്റുകളിൽ പ്രവേശിക്കുന്ന സമയം കസ്റ്റമർ തവക്കല്ല വെരിഫിക്കേഷൻ കോഡ് സ്കാൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും സാഹചര്യത്തിൽ കോഡ് ലഭ്യമല്ലെങ്കിൽ പ്രവേശനത്തിന് കസ്റ്റമർ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിച്ചിരിക്കണം. കസ്റ്റമർ മാസ്ക് ധരിച്ചിരിക്കണം. റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ മുഴുവൻ സമയവും മാസ്ക് ധരിക്കണം. ഓപ്പൺ ബഫെ ഏരിയകളിൽ ഭക്ഷണം വിളമ്പുന്നതിന് ഒരു ജീവനക്കാരനെ നിയമിക്കണം. സാനിറ്റൈസറുകൾ ലഭ്യമാക്കുക, ജീവനക്കാർ ഇടയ്ക്കിടെ കൈകൾ കഴുകുക എന്നിവ ആരോഗ്യ മുൻകരുതലുകളായി പാലിക്കണം. ഇലക്ട്രോണിക് ഫുഡ് മെനുവിന് മുൻഗണന കൊടുക്കണം. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആളുകളുടെ എണ്ണം കുറച്ച് അകലം പാലിക്കാൻ ശ്രമിക്കണം. തൊഴിലാളികൾ ഒരുമിച്ച് കൂടുന്നതും തടയണം. മറ്റെല്ലാ സ്ഥലങ്ങളിലും സാമൂഹിക അകലം പാലിച്ചിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ജനുവരി 11 മുതൽ കരിപ്പൂരിൽ നിന്നും എയർ ബബിൾ കരാർ പ്രകാരം സൗദി അറേബ്യയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്ന വിമാന സർവീസുകൾ വൈകുമെന്ന് സൂചന. കേരള സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് സർവീസ് വൈകുന്നതിലേക്ക് നയിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എയർ ബബിൾ കരാർ പ്രകാരം സർവീസ് നടത്തുന്നതിന് കരാർ പ്രകാരം സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ കൂടി അനുമതി വേണം. ഫ്ലൈനാസ് അടക്കമുള്ള വിമാന കമ്പനികൾ സർവീസ് അനുമതിക്കായി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ മാത്രമേ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ. ഫ്ലൈനാസിന് പുറമെ ഇൻഡിഗോയായിരുന്നു കരിപ്പൂരിൽ നിന്നും 11 സർവീസ് പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ സൗദിയിൽ നിന്നും കരിപ്പൂരിലേക്ക് മാത്രമേ സർവീസ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നും സൗദിയിലേക്കുള്ള വിമാന സർവീസ് പിന്നീട് അറിയിക്കും. സൗദി എയർവേസ് കൊച്ചിയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത്. കരിപ്പൂരിൽ നിന്നും സൗദി എയർവേസിന്റെ സർവീസുകളില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ RT-PCR ടെസ്റ്റ് നടത്തുന്നത് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്നത് അബദ്ധമാകുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അവസാന മണിക്കൂറുകളിൽ ടെസ്റ്റ് നടത്തിയ പലർക്കും യാത്രാസമയമായിട്ടും ടെസ്റ്റ് റിസൾട്ട് ലഭിക്കാത്തതുമൂലം യാത്ര മാറ്റിവെക്കേണ്ടി വന്ന അനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. യാത്ര പുറപ്പെടുന്നതിന്റെ അവസാന മണിക്കൂറുകളിൽ ടെസ്റ്റ് നടത്തി യാത്രാസമയമായിട്ടും റിസൾട്ട് ലഭിക്കാതിരുന്നാൽ യാത്ര മാറ്റിവെക്കേണ്ടി വരികയും ധനനഷ്ടവും സമയനഷ്ടവും നേരിടേണ്ടി വരികയും ചെയ്യും. ഒമിക്രോൺ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലാണ് റിസൾട്ട് ലഭിക്കാൻ വൈകുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് 72 മണിക്കൂറിനുള്ളിൽ കോവിഡ് ടെസ്റ്റ് നടത്താമെന്നിരിക്കെ പ്രസ്തുത 72 മണിക്കൂറിന്റെ ആരംഭത്തിൽ തന്നെ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ പ്രവാസികൾക്ക് ഇത്തരം അനുഭവം നേരിടേണ്ടി വരില്ല. സൗദി അറേബ്യയിലും UAE-യിലുമെല്ലാം ഇത്തരത്തിൽ PCR റിസൾട്ട് ലഭിക്കാൻ വൈകിയതുമൂലം പല പ്രവാസികളുടെയും യാത്ര മുടങ്ങിയതിനാൽ നേരത്തെ തന്നെ ടെസ്റ്റ് നടത്തി യാത്രയ്ക്ക് ഒരുങ്ങുന്നതാണ് നല്ലത്. സൗദി അറേബ്യയിൽ ജനുവരി 23 മുതൽ മുഴുവൻ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ പൊതു, സ്വകാര്യ, അന്തർദേശീയ, വിദേശ സ്കൂളുകളിലെ 12 വയസ്സിന് താഴെയുള്ള പ്രൈമറി, കിൻഡർ ഗാർട്ടൻ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജനുവരി 23 മുതൽ ക്ലാസുകളിൽ നേരിട്ട് ഹാജരാകാം. ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായി വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ വിദൂര വിദ്യാഭ്യാസം തുടരുമെന്നും ഇരു മന്ത്രാലയങ്ങളും സ്ഥിരീകരിച്ചു. സൗകര്യപ്രദമായ സമയക്രമങ്ങളിൽ എല്ലാവിധ പ്രതിരോധ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടായിരിക്കും ചെറിയ ക്ലാസുകളിലും കുട്ടികൾ ഹാജരാകുക. കുട്ടികൾ സ്കൂളിലേക്ക് തന്നെ മടങ്ങി വിദ്യാഭ്യാസം തുടരേണ്ടത് അവരുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്ന് രാജ്യത്തെ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകൾ അറിയിച്ചതായി ആരോഗ്യ മന്ത്രാലയം വക്താവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു.
കുവൈറ്റിൽ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വാണിജ്യ വഞ്ചനയും വ്യാജ ചരക്കുകളും തടയുന്നതിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യാജ വസ്തുക്കളുടെ വിൽപ്പനയും പ്രദർശനവും നടത്തുന്ന ഒരു ബേസ്മെന്റ് റെയ്ഡ് ചെയ്ത് ആയിരക്കണക്കിന് വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര കമ്പനികളുടെ ബ്രാൻഡുകൾ വഹിക്കുന്ന പെർഫ്യൂമുകൾ, ആക്സസറികൾ, ബാഗുകൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അതോറിറ്റി വ്യക്തമാക്കി. ഒമാനിൽ മലയാളികൾ ഉൾപ്പെടെ 26 പേർക്ക് കൂടി ദീർഘകാല വിസ അനുവദിച്ചു. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് വിസാരേഖകൾ കൈമാറി. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപകർക്കാണ് 10 വർഷത്തെ റെസിഡൻസി കാർഡുകൾ സമ്മാനിച്ചത്. ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുമായി ഒമാനിലേക്ക് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായാണ് ദീർഘകാല വിസ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് അറിയിച്ചു. ഒമാൻ വിഷൻ 2040 അനുഗുണമായി രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായമാകുന്ന തരത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ചയായാണ് ദീർഘകാല വിസ. 2021 ഒക്ടോബർ മുതൽ മന്ത്രാലയത്തിന്റെ ഇ ഇൻവെസ്റ്റ്മെന്റ് സർവീസസ് വഴി ദീർഘകാല വിസ അനുവദിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. നിബന്ധനകൾക്ക് വിധേയമായി 5-10 വർഷക്കാലത്തേക്കായിരിക്കും താമസാനുമതി നൽകുക. 2021 സെപ്റ്റംബറിൽ 6 മലയാളികളടക്കം 22 പേർക്ക് ദീർഘകാല വിസ നൽകിയിരുന്നു. ദീർഘകാല വിസ അനുവദിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വലിയ അംഗീകാരമായി കാണുന്നു എന്നും മലയാളി വ്യവസായ പ്രമുഖർ പറഞ്ഞു. രാജ്യത്തെ തെക്കൻ ഷെർക്യ ഗവർണറേറ്റിലെ മനാഹ് വിലായത്തിൽ അഷ്മോ കോട്ടയിൽ ഷെയ്ഖുമാരുമായി സുൽത്താൻ ഹൈത്തം ബിൻ താരി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മുന്നേറ്റങ്ങൾക്കായുള്ള സ്വദേശികളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും നേരിട്ട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സുൽത്താന്റെ സന്ദർശനം. ഗവർണറേറ്റുകളും നഗരസഭാ കൌൺസിലുകളും അവരുടെ ചുമതലകൾ കാര്യക്ഷമമായി നിർവഹിക്കണമെന്ന് സുൽത്താൻ നിർദ്ദേശം നൽകി. സമൂഹത്തിന് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഇരട്ടിയാക്കണമെന്നും സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒമാനിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് തെക്കൻ ഷെർക്യ ഗവർണറേറ്റിലെ സൈക് പ്രദേശത്താണ്. സൈക് സ്റ്റേഷനിൽ 2.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദാഹിറ ഗവർണറേറ്റിലെ യെങ്കൽ പ്രദേശത്ത് 7.9 ഡിഗ്രിയും ദംഗ് മേഖലയിൽ 8.8 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.